السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله وعليه توكلت وإليه أنيب. اللهم صل على نور الأنوار وسر الأسرار والتريات العظيم ومفتاح باب اللسان سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضال. برحمان الله ستي بشواسي غلي پندیدن مارے സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല അറിവിന്റെ അഴകാർന്ന ലോകത്ത്, അച്ചടക്കത്തോടുകൂടി അദബിന്റെ ലോകത്ത് ഒരുമിച്ച് കൂടിയ നമ്മളെ എല്ലാവരെയും അല്ലാഹു സ്വീകരിക്കുമാറാണ്. അല്ലാഹു ഈ സംരംഭങ്ങളെ വിജ്ഞാന വിശുദ്ധിയുടെ വിചാര തീരങ്ങളിലുള്ള ഈ പരിശ്രമങ്ങളെ അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ മതപ്രഭാഷണ വേദികളിലെ ഇതിഹാസ തരംഗങ്ങളായിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരെ അണിനിരത്തി പ്രഭാഷണ വൈദഗ്ധ പരമ്പരകൾ നടത്തപ്പെടുന്ന പ്രസ്തുത പരിപാടിയിലാണ് നമ്മളുള്ളത്. എന്നിൽ അർപ്പിതമായ ഒരു ചെറിയ വിഷയം, റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാൻ. നമ്മുടെ രാജ്യം അതിമഹത്തായ ഒരു രാജ്യം, സംസ്കാരത്തിന്റെ വിഷയത്തിലായാലും സംശുദ്ധിയുടെ വിഷയത്തിലായാലും ആചാര അനുഷ്ഠാനങ്ങളുടെ വിഷയത്തിലായാലും നമ്മുടെ രാജ്യം ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ്. റോസയും പിച്ചിയും മുല്ലയും ജമന്തിയും ഡസൻ കണക്കിന് പൂക്കൾ വിടരുന്ന ഇന്ത്യ, പല പല മതങ്ങൾ പൂത്തുലയുന്ന ഇന്ത്യ, മുസ്ലിമും ക്രൈസ്തവനും ഹൈന്ദവനും ജൂതനും ബുദ്ധനും ജൈന മതക്കാരനും സിഖ് മതക്കാരനും തോളോടൊരുമി കഴിയുന്ന സാഹോദര്യത്തിന്റെ കഥ പറയുന്ന ഇന്ത്യ, ആ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ശില്പികൾ അവർ വാഴ്ത്തപ്പെടട്ടെ എന്ന് ആരംഭത്തിൽ തന്നെ പറയാം. പക്ഷേ വളരെ ദൗർഭാഗ്യകരമെന്ന് പറയാം, ഈ നാട്ടിൽ കച്ചവടത്തിന് വേണ്ടി കുടിയേറി പാർത്ത വെള്ളപ്പട്ടാളക്കാർ ആ കച്ചവടത്തിന് വേണ്ടി വന്നവർ രാജ്യത്തിന്റെ അധികാരത്തിന്റെ ചെങ്കോലണിയാൻ നോക്കിയപ്പോൾ ഈ രാജ്യത്തിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചവരാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ശില്പികൾ. എന്നാൽ ഇന്ന് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹിംസാവാദികളിൽപ്പെട്ട, വർഗീയവാദികളിൽപ്പെട്ട, മതവാദികളിൽപ്പെട്ട, രാജ്യത്തിന്റെ സാഹോദര്യ സന്തുലനാവസ്ഥ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ ആരെയാണോ സ്വാതന്ത്ര്യ ശില്പികൾ ഈ രാജ്യത്ത് നിന്ന് ആട്ടി ഓട്ടിച്ചത്, ആ ആട്ടി ഓട്ടിച്ചവരെ കുതിരശക്തിയിൽ തിരിച്ചുകൊണ്ടുവരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. രാജ്യം വിദേശ കമ്പനികൾക്ക് കൈമാറപ്പെടുമ്പോൾ, കച്ചവടം നടത്തപ്പെടുമ്പോൾ,
പല പല ഉടമ്പടികളിൽ ഒപ്പുവെക്കപ്പെടുമ്പോൾ രാജ്യത്തെ ആരെയാണോ ഈ രാജ്യത്തിൽ നിന്ന് ഓട്ടിക്കപ്പെട്ടത്, ഈ രാജ്യത്തിന്റെ അഖണ്ഡത നിലനിർത്താൻ, സ്വാതന്ത്ര്യം നിലനിർത്താൻ, ഈ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ആരെയാണോ ഈ രാജ്യത്തിൽ നിന്ന് വാൾത്തലകൾ കൊണ്ടും സമരമുറകൾ കൊണ്ടും ആട്ടി ഓടിക്കപ്പെട്ടത്, ആ ആട്ടി ഓടിക്കപ്പെട്ടവരുടെ രണ്ടാം വരവെന്ന് വേണം ഈ രാജ്യത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി പറയാൻ. മറ്റൊരു വിഷയം, ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ശില്പികൾ എന്ന് ഞാൻ സൂചിപ്പിച്ചപ്പോൾ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ശില്പികളിൽ ഏറ്റവും ഒന്നാമതായി നിൽക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ നേതാക്കന്മാരാണ് എന്ന സത്യം മറന്നുപോകുന്നു. ചരിത്ര ഗവേഷണങ്ങൾ പഠിക്കപ്പെടുമ്പോൾ, ഹിസ്റ്ററി പഠിക്കുന്ന, ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു കോളേജ് സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം, ടിപ്പു സുൽത്താന്റെ പേര് ആ ഹിസ്റ്ററിയിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാൻ സാധിക്കുകയില്ല. സ്വാതന്ത്ര്യ ശില്പി എന്ന പേരിൽ ടിപ്പുവിന്റെ പടയോട്ടത്തെ കുറിച്ച് പഠിക്കാൻ കഴിയില്ല. ടിപ്പു ഒരു രാജ്യദ്രോഹിയായിട്ടാണ് മഹാനായ ടിപ്പു സുൽത്താനെ അവിടെ നിന്ന് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കേരളത്തിന്റെ മണ്ണിൽ നിങ്ങളറിയണം, ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിളമുറ കൂട്ടിയത്, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മെയ്യം മനസ്സും പ്രവർത്തിച്ചവരാണ് ഈ രാജ്യത്തിന്റെ പണ്ഡിതന്മാർ. ഞാൻ ടിപ്പു സുൽത്താനെ ഒന്ന് ഉദാഹരിക്കപ്പെട്ടത് മാത്രം, മഹാനായ ടിപ്പുവിനെ പോലെയുള്ള ഒരു ഡസൻ സ്വാതന്ത്ര്യ ശില്പികളെ ഇസ്ലാമിക നാമധാരികളായ, മുസ്ലിം നാമധാരികളായ ഒരു കൂട്ടം മുസ്ലിം സ്വാതന്ത്ര്യ ശില്പികളെ ചരിത്രത്തിന്റെ തങ്കലിപികളിൽ നിന്നും മനഃപൂർവ്വം വെട്ടിമാറ്റി എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. ഈ രാജ്യത്തോടുള്ള അഖണ്ഡത, ഈ രാജ്യത്തോടുള്ള സ്നേഹാധിനിവേശവും, ഈ രാജ്യത്തോടുള്ള അടങ്ങാത്ത പ്രേമവും കാരണം എന്ന മഹാരഥന്മാരെ കുറിച്ച് പണ്ട് പാടിയത് പഠിച്ച, ബദരീങ്ങളുടെ മാർഗം പഠിച്ച മുസ്ലിം സമുദായത്തിലെ യോദ്ധാക്കൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വെള്ളപ്പട്ടാളക്കാരുടെ തലയെറിഞ്ഞപ്പോൾ ആ ചരിത്രങ്ങളൊന്നും ഹിസ്റ്റോറിക്കലായിട്ട് ഒരൊറ്റ സ്റ്റുഡൻസിനും പഠിപ്പിക്കുന്നില്ല എന്നുള്ള ദൗർഭാഗ്യമായ ഒരു ഘടകം നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടപ്പെട്ട നാമധാരികളുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്താതെ മനഃപൂർവ്വം അത് എടുത്തു മാറ്റി എന്നുള്ളത് മുസ്ലിമീങ്ങളോടുള്ള വിരോധനമാണോ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ശില്പികളോടുള്ള വിരോധമാണോ? മനസ്സിലാകുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറഞ്ഞത് സ്വരാജ്യ സ്നേഹം, സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹം, സ്വന്തം രാജ്യത്തോടുള്ള അധിനിവേശം, സ്വന്തം രാജ്യത്തോടുള്ള കടമ ബാധ്യത ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഈമാനിന്റെ ഭാഗമാണ് എന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ അത് ഹൃദയത്തിൽ സൂക്ഷിച്ചവരാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർ, മുൻഗാമികളായ സ്വാതന്ത്ര്യ ശില്പികൾ. ഞാൻ പറയട്ടെ, സ്വാതന്ത്ര്യത്തിന്റെ ചിഹ്നം വിളി ആദ്യമായി കേട്ടത് അള്ളാഹുവിന്റെ വിശുദ്ധമായ പള്ളികൾ ഇന്ത്യയിലെ, കേരളത്തിലെ, മലബാറിന്റെ മണ്ണുകളിലെ അള്ളാഹുവിന്റെ വിശുദ്ധമായ പള്ളികളിലെ മെമ്പറിൽ നിന്നുകൊണ്ട് അന്നത്തെ പണ്ഡിതന്മാർ വിളിച്ചു പറഞ്ഞതാണ്. ഞാനത് ഒന്നൊന്നായി രേഖപ്പെടുത്തുമ്പോൾ മണിക്കൂറുകൾ വേണ്ടി. പ്രിയപ്പെട്ടവരെ, നിങ്ങളറിയണം, ഇന്ത്യ മഹാരാജ്യത്തിന്റെ രണ്ട് പുലിക്കുട്ടികളായിരുന്നു മഹാനായ മുഹമ്മദ് അലി ജിന്നയും ഷൗക്കത്ത് അലി ജിന്നയും. മഹാരഥന്മാരായ മുഹമ്മദ് അലി ജിന്നയും ഷൗക്കത്ത് അലി ജിന്നയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി വെള്ളപ്പെട്ട ആൾക്കാരുടെ വെട്ടേറ്റ് ലോകത്തു നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് അലി ജിന്നയുടെയും ഷൗക്കത്ത് അലി ജിന്നയുടെയും മരവിക്കപ്പെട്ട രണ്ട് ശരീരം, ഷഹീദായ രണ്ട് ശരീരം കൊണ്ടുവന്ന് വീട്ടിലേക്ക് വെക്കപ്പെടുമ്പോൾ ഈ ചരിത്രം വളരെ പ്രശസ്തമാണ്. മഹാനായ മുഹമ്മദ് അലി ജിന്നയുടെയും ഷൗക്കത്ത് അലി ജിന്നയുടെയും പരിശുദ്ധമായ മയ്യത്തുകൾ കൊണ്ടുവന്ന് വീട്ടിൽ വെക്കപ്പെടുമ്പോൾ
ആ മയ്യത്തിന്റെ കരയ്ക്കിരുന്ന് പ്രിയപ്പെട്ട ഉമ്മ അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. ഉമ്മ പൊട്ടിക്കരഞ്ഞ പോലെ ആ മയ്യത്ത് കാണാൻ വന്നത് രാജ്യത്തിന്റെ മഹാത്മാവായ രാഷ്ട്രപിതാവായ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന മഹാനായ മഹാത്മാഗാന്ധിജി. ആ ഉമ്മ രണ്ട് മക്കളുടെയും മയ്യത്തിന്റെ കരക്കിടുന്ന് പൊട്ടിക്കരയുമ്പോ ആ പൊട്ടിക്കരയുന്ന ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മാന്റെ അടുക്കലേക്ക് വന്നിട്ട് മഹാനായ മഹാത്മാഗാന്ധിജി ചോദിക്കുകയാണ്, ഉമ്മ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങളുടെ മക്കൾ രാജ്യത്തിന് വേണ്ടി വെട്ടുകൊണ്ട്, വെള്ളപ്പട്ടാളക്കാരുടെ വെട്ടുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചതിന്റെ പേരിലാണോ അവർ മരിച്ചു പോയതിലാണോ നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോ, ധീരദേശാഭിമാനികളെ പ്രസവിച്ച ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തുല്യതയില്ലാതെ പോരാടിയ മഹാനായ ഷൗക്കത്ത് അലി ജിന്നയും മഹാനായ മുഹമ്മദ് അലി ജിന്നയുടെയും ഉമ്മ മഹാത്മാഗാന്ധിജിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഈ കിടക്കുന്ന രണ്ട് മക്കൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് സ്വർഗലോകത്തേക്ക് പോയത് എനിക്ക് നല്ല വാർത്തയാണ്. ഞാൻ അവർ മരിച്ചത് കൊണ്ടല്ല കരയുന്നത്, ഞാൻ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ എന്റെ മക്കൾ അവിടെ നിന്ന് ലോകത്ത് നിന്ന് വിട പറഞ്ഞതിന്റെ പേരിലല്ല കരയുന്നത്. മറിച്ച് മഹാത്മാവേ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പൂവണിഞ്ഞിട്ടില്ല, ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പൂവണിയാൻ വേണ്ടി മുഹമ്മദ് ആലിയെ പോലെ, ഷൗക്കത്ത് ആലിയെ പോലെ ഇനി രണ്ട് ചുണക്കുട്ടികൾക്ക് ജന്മം നൽകാൻ എന്റെ ഗർഭപാത്രത്തിന് കഴിയില്ലല്ലോ എന്ന് വയോവൃദ്ധയായ ഉമ്മ വിലപിച്ചുകൊണ്ടാകരുത്. ഇതാണ് മുസ്ലിം, ഇതാണ് സ്വാതന്ത്ര്യത്തോട്, ഇന്ത്യയോട്, സ്വന്തം രാജ്യത്തോട് മുഹമ്മദ് ആലിയുടെയും ഷൗക്കത്ത് ആലിയുടെയും ഉമ്മ കരഞ്ഞു പറഞ്ഞ ഈ ചരിത്രം എവിടെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? എവിടെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? മഹാനായ മുഹമ്മദ് ആലി ജിന്നയുടെയും ഷൗക്കത്ത് ആലി ജിന്നയുടെയും മരവിച്ച മയ്യത്തുകളുടെ മുന്നിൽ നിന്ന്, ആ കബന്ധങ്ങളുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ മക്കള് മരണപ്പെട്ടത് കൊണ്ടല്ല കരയുന്നത്, എന്റെ മക്കൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് കൊണ്ടല്ല കരയുന്നത്, എന്റെ മക്കളുടെ ജീവൻ നഷ്ടപ്പെട്ട് ഹനിക്കപ്പെട്ടതിന്റെ പേരിലല്ല കരയുന്നത്, മറിച്ച് ഞാൻ അവിടെ കരഞ്ഞത് എന്റെ മക്കൾക്ക് പകരം ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ തരുമ്പോൾ, ഈ രാജ്യത്തിന് സംഭാവന ചെയ്യാൻ ഈ രാജ്യത്തിലേക്ക് ഒഴിഞ്ഞുവിട്ട രണ്ട് നേർച്ച കുട്ടികളാണ് എന്റെ ഈ രണ്ട് മക്കൾ. ആ നേർച്ച കുട്ടികളായ എന്റെ പ്രിയപ്പെട്ട രണ്ട് മക്കളെ പോലെ ഇനി ഒരു രണ്ട് മക്കളെ കൂടി പ്രസവിക്കാൻ എനിക്ക് ആവതില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് അവര് കരഞ്ഞത് ഇന്ത്യ രാജ്യത്തിന് സമ്മാനിക്കാൻ. ഈ ചരിത്രങ്ങളൊക്കെ മനഃപൂർവ്വം വെട്ടിമാറ്റി മുസ്ലിം സമുദായത്തോടുള്ള അടങ്ങാത്ത വിദ്വേഷത്തിന്റെ പേരിൽ ഇതെല്ലാം അവിടെ നിന്ന് വെട്ടിമാറ്റി എന്നുള്ളത് കാണാം. അള്ളാഹുവിന്റെ ദീൻ വിശ്വസിച്ച സ്വാതന്ത്ര്യ ശില്പികളെ ചരിത്രത്തിന്റെ തങ്കലിപികളിൽ കുറിച്ചിടാതെ ചരിത്രത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞപ്പെട്ട ഒരു ഭരണകർത്താക്കളും വിദ്യാഭ്യാസ സമ്പ്രദായവുമാണ് നമ്മുടെ നാട്ടിൽ. നിങ്ങളറിയണം. പക്ഷേ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഈ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ഈ ജനുവരി മാസം നമ്മൾ ആദരിക്കപ്പെടുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കണം മുസ്ലിം സമുദായത്തിന്റെ പങ്ക്. ഈ രാജ്യത്തിൽ നിന്ന് മനഃപൂർവ്വം അവരെ അവഗണിക്കപ്പെട്ടപ്പോൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ശില്പികൾ അവരെ ബഹുമാനിച്ചിരുന്നു എന്നുള്ളത് നിങ്ങൾ കാണണം. നമുക്കറിയാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ജാലിയൻ വാലാബാഗിന്റെ മണ്ണിൽ നിന്ന് മഹാനായ ധീരനായ ഭഗത് സിംഗ് ഒരുപിടി മണ്ണ് വാരി, ആ മണ്ണിൽ രക്തം തളം കെട്ടിക്കിടന്നിരുന്ന മണ്ണിൽ നിന്ന് ഒരുപിടി മണ്ണ് വാരിയിട്ട് ഒരു ചെറിയ കുപ്പിക്കകത്തിട്ടിട്ട് മഹാനായ ഭഗത് സിംഗ് വെച്ചപ്പോൾ കൂടെയുള്ള പോരാളികൾ ചോദിച്ചു, എന്തിനാണ് ഭഗത് സിംഗ് ഇതെന്ന് ചോദിച്ചു.
മഹാനായ ഭഗത് സിംഗ് അവിടുന്ന് പറഞ്ഞത്, ഈ ജാരിയൻവാല ബാഗിന്റെ മൈഭാരത്ത് ഇവിടെ പൊലിഞ്ഞു വീണ മുസ്ലിമീങ്ങളുടെ രക്തമാണ്, ഇത് ഹൈന്ദവരുടെ രക്തമാണ്, ഇത് ഭാരതീയന്റെ രക്തമാണ്, ഈ രക്തം ഈ മണ്ണ് അവരുടെ രക്തം പുരണ്ട മണ്ണ് എന്റെ കയ്യിലിരിക്കുമ്പോ വെള്ളപ്പെട്ടാളക്കാരെ കണ്ട് മുട്ടടിക്കാതെ, വെള്ളപ്പെട്ടാളക്കാരെ കണ്ട് മനസ്സിന്റെ അകത്ത് പേടി തോന്നിപ്പോകുമ്പോൾ പിന്നോട്ട് മാറാമെന്ന് വിചാരിക്കുമ്പോൾ ഈ കുപ്പി അകത്തിട്ട് ഈ കുപ്പിക്കകത്തുള്ള ഈ മണ്ണുണ്ടല്ലോ, ആ മുസ്ലിമീങ്ങളുടെയും ഹിന്ദുക്കളുടെയും ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ച ധീരയോദ്ധാക്കളുടെ മണ്ണ് ഇതെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ പ്രത്യേകമായ ഒരു പവർ വരും. കാരണം ഇത് മുസ്ലിമിന്റെ രക്തം പുരണ്ട മണ്ണ, ഇത് ഹൈന്ദവന്റെ രക്തം പുരണ്ട മണ്ണ, ഇത് ഭാരതീയന്റെ രക്തം പുരണ്ട മണ്ണ. അതുകൊണ്ട് എപ്പോഴെങ്കിലും ധൈര്യം ചോർന്നു പോയാൽ എനിക്കിത് നോക്കിയിട്ട് ഈ നോക്കപ്പെട്ട ഈ മണ്ണ് കണ്ടുകൊണ്ട് എനിക്ക് ഫൈറ്റ് ചെയ്യാമെന്ന് ഭഗത് സിംഗ് പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇത് ഹൈന്ദവന്റെ, ഭഗത് സിംഗ് അവിടെ പറഞ്ഞില്ല ഇത് ഹൈന്ദവന്റെ മാത്രം മണ്ണാണ്, ഇത് ഹൈന്ദവന്റെ മാത്രം മണ്ണാണെന്ന് ഭഗത് സിംഗ് അവിടുന്ന് പറഞ്ഞില്ല. ഭഗത് സിംഗ് അവിടുന്ന് പറഞ്ഞില്ല ഇത് ക്രിസ്ത്യാനിയുടെ മാത്രം മണ്ണാണ്, ആ മണ്ണിന്റെ അകത്തുള്ള രക്തമാണ്. ഭഗത് സിംഗ് ആദ്യമായി പറഞ്ഞത് മുസ്ലിം സമുദായത്തിന്റെ രക്തമാണ്, സമുദായത്തിൽ നിന്ന് സ്വാതന്ത്ര്യ ശില്പികളുടെ രക്തമാണ്, ഇത് ഹൈന്ദവന്റെ രക്തമാണ്, ക്രിസ്ത്യാനിയുടെ രക്തമാണ്, ഇത് ഭാരതീയന്റെ രക്തമാണെന്ന് ആ ഭഗത് സിംഗ് പറഞ്ഞു. ഇന്ന് നരേന്ദ്രമോദി അടക്കം മുസ്ലിം സമുദായത്തിന്റെ വൈധരണികളെ തേടിപ്പോയി പൗരത്വം ചോദിക്കപ്പെടുന്ന മുസ്ലിം സമുദായത്തോടുള്ള ബദ്ധവൈരികളായി മാറുന്ന രാജ്യത്തിന്റെ ചെങ്കോലും കിരീടവും അണിഞ്ഞ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ തീവ്രവാദികളാണ് ഇന്ത്യ ഭരിക്കുന്നത്. ആ ഇന്ത്യ ഭരിക്കുന്നവർ ഇസ്ലാമിക രാഷ്ട്രത്തിൽ നിന്നിറങ്ങിപ്പോണം, ഇസ്ലാമിക മുസ്ലിം സമൂഹം ഈ രാഷ്ട്രത്തിൽ നിന്നിറങ്ങിപ്പോണമെന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ കാലങ്ങൾക്കകലെ വെച്ച് മഹാനായ ഭഗത് സിംഗ് പറഞ്ഞിരുന്നത് മുസൽമാന്റെ രക്തം പുരണ്ട മണ്ണെന്ന. ആ ഭഗത് സിംഗിനെ, ആ ഭഗത് സിംഗിന്റെ വാക്കടക്കം തള്ളി പറഞ്ഞുകൊണ്ടാണ് മുസ്ലിമീങ്ങളങ്ങനെ പാകിസ്ഥാനിലോ ക്രിസ്ത്യാനികളങ്ങനെ വത്തിക്കാനിലോ പോകണമെന്ന് പ്രസംഗിച്ച് വായി വരുന്നത് പോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ ശശികലയെ പോലെയുള്ള ബി ജെ പി തീറ്റിപ്പോറ്റുന്ന വാരാട്ടിപ്പട്ടികൾ തെരുവ് പട്ടികൾക്ക് സമാനമായ പ്രഭാഷകർ ഉണ്ടെന്ന് പറയപ്പെടുമ്പോൾ എടോ മനസ്സിലാക്കണം, മുസ്ലിം സമുദായത്തിന്റെ രക്തം പുരണ്ട മണ്ണാണ് ഈ മണ്ണ്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ മണ്ണ്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ മണ്ണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മണ്ണ് മുസ്ലിം സമുദായത്തിന്റെ, മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരുടെ, മുസ്ലിം സമുദായത്തിലെ സ്വാതന്ത്ര്യ ശില്പികളുടെ രക്തം പുരണ്ട മണ്ണാണ്. ഈ മണ്ണിൽ നിന്നിറങ്ങിപ്പോകാൻ ഭഗത് സിംഗ് പറഞ്ഞിട്ടില്ല, ഈ മണ്ണിൽ നിന്നിറങ്ങിപ്പോകണമെന്ന് മഹാത്മജി പറഞ്ഞിട്ടില്ല, ഈ മണ്ണിൽ നിന്നിറങ്ങിപ്പോകണമെന്ന് സ്വാതന്ത്ര്യത്തിന്റെ മുൻനിര ശില്പികൾ ആരും മുസ്ലിമീങ്ങളോട് പറഞ്ഞിട്ടില്ല. കാരണം അവരോട് ചേർന്ന് നിന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് വെള്ളക്കാരുടെ കൊട്ടാരത്തിൽ ചെന്ന് നിന്ന് കുലുങ്ങാതെ കൂസലില്ലാതെ പേടിക്കാതെ വിറയ്ക്കാതെ വെള്ളപ്പട്ടാളക്കാരുടെ തല കൊയ്തിട്ട് അവരുടെ മുന്നിൽ ചെന്ന് നിന്ന് സ്ഥൈര്യം പറഞ്ഞ് സ്വാതന്ത്ര്യത്തെ പിടിച്ചു വാങ്ങിയവരാണ് മുസ്ലിം സമുദായത്തിലെ ശില്പികൾ, സ്വാതന്ത്ര്യ ശില്പികൾ എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ധാരാളം ചരിത്രങ്ങൾ നമുക്ക് കാണാം. ടിപ്പു സുൽത്താനെ പറ്റി ഒരുപാട് ചരിത്രങ്ങൾ കാണാം. മലബാറിൽ കോട്ടക്കുന്നെന്ന് പറയുന്ന ഒരു കുന്നുണ്ട്. അവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കോട്ടക്കുന്നിന്റെ മുകളിൽ മഹാനായ വാരിയൻ നിന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാനവരെ, അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ശില്പിയാണ്. ഇന്ത്യ മഹാരാജ്യത്തെ ഒറ്റക്കൊടുക്കാനോ തൻ അന്നത്തെ വെള്ളപ്പെട്ടാർക്ക് ചാരപ്പണി ചെയ്തപ്പോൾ അവന്റെ തല കൊയ്തിട്ട് തന്റെ കാളവണ്ടിയുടെ മുകളിൽ കയറി നിന്ന് ആ തലയും പൊക്കിക്കാണിച്ചു വാളിന്റെ അറ്റത്ത് തല വെച്ചിട്ട് ആ അർദ്ധമുനയിലെ
അയാളുടെ ശിരസ് ഛേദിച്ചിട്ട് മഹാനായ വാരിയൻ എന്നിട്ട് തന്റെ കാളവണ്ടിയുടെ മുകളിൽ കയറി എന്ന് പറഞ്ഞത്. ഇത് കണ്ടോ, ഇത് ഇന്ത്യ മഹാരാജ്യത്തെ ഒറ്റിക്കൊടുത്തവന്റെ തലയാണ്. ഇതുപോലെ വാര്യകുന്നത്തിന് ഒരു വാളല്ല ഉള്ളത്, ഒരുപാട് വാളുകളുള്ള ആളാ വാര്യകുന്നത്. ഇന്ത്യയെ ഇനി ആരെങ്കിലും അവിടെ ചോർത്തി കൊടുത്താൽ, ഇന്ത്യയുടെ വിവരങ്ങൾക്ക് ചാരപ്പണി ചെയ്ത് കഴിഞ്ഞാൽ അവനെയൊക്കെ എന്റെ വാളിന്റെ ഇരയാക്കുമെന്ന് പറഞ്ഞ വാര്യൻ എന്നത്തിന്റെ ഈമാനെ ചോദ്യം ചെയ്യാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല. ആ പാരമ്പര്യം ഇവിടുത്തെ ബി ജെ പിക്കാർക്കില്ല. വാര്യൻ എന്നത്തിന്റെ പാരമ്പര്യം ഇവിടുത്തെ ആർ എസ് എസ്സുകാർക്കില്ല. മഹാനായ വാര്യൻ എന്നത്തിന്റെ പവർ ഇന്നത്തെ ഈ രാഷ്ട്രീയ പേ പോലെ നിൽക്കില്ല. ഞാൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ഈ വർഗീയവാദികൾക്കില്ല. അപ്പൊ അതാണ് മനസ്സിലാക്കാൻ മഹാനായ സൈഫുൽ ബദ്ർ എന്ന് പറയുന്ന പരിശുദ്ധമായ ഗ്രന്ഥം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജയിച്ചതാണ്. അങ്ങനെ ആരെല്ലാം ദൈനംദിന ബഹുദൂർത്തങ്ങൾ, വെളിയങ്കോട് ഉമർക്കാദിത്യങ്ങൾ, അങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ പാരമ്പര്യം മഹാനായ മുഹമ്മദ് അബ്ദുർ റഹ്മാൻ സാഹിബ്, ഇവരൊക്കെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങപ്പെട്ടത്. അവരുടെ പിൻഗാമികളായ ഞങ്ങൾ ഈ രാജ്യത്ത് നിന്ന് വിട്ടുപോകണമെന്ന് പറയാൻ നാണമില്ലല്ലോ, നാണമില്ലല്ലോ. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടട്ടെ. നമ്മുടെ മുൻഗാമികളായ സ്വാതന്ത്ര്യ ശില്പികളുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. വാഗൻ ട്രാജഡിയിലടക്കം എത്ര പേരാ മരിച്ചിട്ടുണ്ട്! ആ ശുഹദാക്കളുടെ ഖബർ മലബാറിൽ കാണാമല്ലോ. അവരുടെ ഹക്കുകൊണ്ട് അള്ളാഹു നമുക്ക് വിജയം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞു ഈ ചെറു പ്രസംഗം നിർത്തുന്നു. ഒരുപാട് പറയാൻ, ഒരുപാട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് പറഞ്ഞാൽ മതി ഇൻഷാല്ലാ. എല്ലാവരും ദുആ ചെയ്യണം എന്ന് അർപ്പിച്ചുകൊണ്ട് എന്ന് ദുആ വസിയത്തോടുകൂടി ഷിനാദി നിസാമി എന്ന് എനിക്ക് വേണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞു നിർത്തുന്നു.